നമസ്കാരം. കേരള പോലീസിലെ പോപ്പുലർ ഫ്രണ്ട് മോഡ്യൂളുകളെക്കുറിച്ച് നമ്മൾ മുന്നേയും വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാൻ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ, പോപ്പുലർ ഫ്രണ്ട് കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചു നൽകാൻ ഒക്കെ കേരള പോലീസിലെ ഈ വിഭാഗം പോപ്പുലർ ഫ്രണ്ടിനെ സഹായിച്ചു വന്നിരുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ഈ പോലീസ് വിഭാഗത്തിന് എന്തുപറ്റി? ഇപ്പോഴും ഈ പോലീസ് വിഭാഗം പോപ്പുലർ ഫ്രണ്ടിനെ രഹസ്യമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, തീർച്ചയായും പോലീസിലെ പോപ്പുലർ ഫ്രണ്ട് മൊഡ്യൂളുകൾ ഇപ്പോഴും ആക്റ്റീവാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 31-ാം തീയതി നടന്ന ഒരു സംഭവം, വിയ്യൂർ സെൻട്രൽ ജയിലിൽ, വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലാണ്, ആ സുരക്ഷാ ജയിലിൽ നടന്ന ഒരു സംഭവം ഇത് സൂചിപ്പിക്കുന്നതാണ്, ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് NIA രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റിലായ കോട്ടയം ജില്ലാ സെക്രട്ടറി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്ന സൈനുദ്ദീൻ, ഈ സൈനുദ്ദീൻ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. സൈനുദ്ദീനെ സന്ദർശിച്ച കുടുംബാംഗങ്ങൾ സൈനുദ്ദീനായി കൊണ്ടുവന്ന ഒരു ഖുറാനിൽ സിം കാർഡ് ഒളിപ്പിച്ച് നൽകാൻ ശ്രമിച്ചു എന്നതാണ് 31-ാം തീയതി നടന്ന സംഭവം. അതായത് ഈ വിയ്യൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിലിലാണ്, അവിടേക്ക് കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ ഇത്തരത്തിലൊരു സിം കാർഡ് UAPA കേസിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന ഒരാൾക്ക് കൊടുത്തത്, അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിച്ചത് വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ ഖുറാനിൽ ഒളിപ്പിച്ച് കടത്തുന്ന ദൃശ്യങ്ങൾ CCTVകളിൽ പതിയുകയും പതിവ് CCTV പരിശോധനയ്ക്കിടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അത് കണ്ടെത്തുകയും തുടർന്ന് ഈ ഖുറാൻ പരിശോധിക്കുന്ന വേളയിൽ അതിൽ സിം കാർഡ് കണ്ടെടുക്കുകയുമാണ് ചെയ്തത്. തീർച്ചയായും ഈ ഒരു ഉദ്യമത്തിനായി, ഈ ഒരു ശ്രമത്തിനായി കുടുംബാംഗങ്ങളെ സഹായിച്ചിരിക്കുന്നത് പോലീസിലെ ഒരു വിഭാഗം തന്നെയാണ് എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നു. ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയെ തുടർന്ന് വിയ്യൂർ പോലീസ് ഇപ്പോൾ ഇതിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൈനുദ്ദീൻ്റെ ഭാര്യ നദീറ, സൈനുദ്ദീൻ്റെ മകൻ, സൈനുദ്ദീൻ്റെ സഹോദരൻ ഇവർക്കെതിരെയാണ്, ഇവരാണ് ഈ സിം കാർഡ് ജയിലിനുള്ളിലേക്ക് കടത്താൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ വിയ്യൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ NIAക്ക് ധരിപ്പിച്ചിട്ടുമുണ്ട്. NIA സംഘം ഇതിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തുകയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിത സംഘടനയാണ്. ഈ സംഘടനയുടെ നേതാക്കൾ ചില കുറ്റകൃത്യങ്ങളുടെ പേരിലാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ഈ സംഘടന നിരോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ നേതാക്കൾ അതീവ സുരക്ഷാ ജയിലുകളിൽ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ വീഴ്ച, ജയിലുകളിലേക്ക് സിം കാർഡ് ഒളിപ്പിച്ച് കടത്തുന്നത് പോലുള്ള സംഭവങ്ങൾ NIA വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം ഈ സംഘടനയുടെ പ്രവർത്തനം രഹസ്യമായി നടത്തിക്കൊണ്ടു പോകാനാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സംഘടനയുടെ നിരോധാനന്തരം ചില അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും ആസൂത്രണങ്ങൾ ചെയ്യാനും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ സൈനുദ്ദീൻ കുടുംബാംഗങ്ങളെയും പോലീസിലെ ഒരു വിഭാഗത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിം കാർഡ് ജയിലിനുള്ളിലേക്ക് കടത്താൻ ശ്രമിച്ചത്. നമുക്കറിയാം, കോയമ്പത്തൂരിൽ ഈ അടുത്തു നടന്ന ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ, ആ സ്ഫോടനത്തിൻ്റെ ആസൂത്രണം നടന്നതും ശ്രീലങ്കയിലെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വിയ്യൂർ ജയിലിൽ കഴിയുന്ന ഒരു തീവ്രവാദിയാണ് എന്ന് നമുക്കറിയാം. IS ആശയങ്ങളുള്ള തീവ്രവാദിയാണ്. ഇപ്പോഴും IS ആ ആശയങ്ങൾ വിയ്യൂർ ജയിലിൽ കഴിയുന്ന പല തടവുകാരും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായി പോലും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ അതീവ സുരക്ഷ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം നിരീക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് ഖുറാനിലൂടെ മതഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനായി സിം കാർഡ് ഒളിപ്പിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിന് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ പോലീസിൻ്റെ ഒരു വിഭാഗം സഹായം ചെയ്തിട്ടുണ്ട്, ഒത്താശ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടുതൽ അന്വേഷണങ്ങൾ ഇക്കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. NIAയുടെ അന്വേഷണവും ഈ കേസിൽ നടക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയേക്കാം എന്ന ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. സമൂഹത്തിൽ സ്ഫോടനങ്ങളടക്കം നടത്തി ചില പ്രതികാര നടപടികൾക്ക് IS അടക്കമുള്ള മോഡ്യൂളുകൾ ശ്രമിക്കുന്നു എന്നതിൻ്റെയും ചില ഇൻ്റലിജൻസ് ഇൻപുട്ടുകളുണ്ട്. അതുകൊണ്ട് NIA ഇത് സംബന്ധിച്ച വളരെ കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും കേരള പോലീസിലെ പച്ച വെളിച്ചം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ NIA കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.